എൻസി കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ന്യൂമറിക്കൽ കൺട്രോളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എൻസി കോർഡിനേറ്റ് സിസ്റ്റം, അതായത് ഒരു മെഷീൻ ടൂള് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ മെഷീൻ ടൂൾ ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു ഒരു വർക്ക് പാർട്ടിൻ്റെ ഓർ വർക്ക് പീസിൻ്റെ ഏത് പൊസിഷനിൽ അത് ഓപ്പറേറ്റ് ചെയ്യണം. സപ്പോസ് ഇതൊരു പ്ലേറ്റാണെന്ന് കരുതുക, ഈ പ്ലേറ്റിനകത്ത് നമുക്ക് ഹോൾസ് ഇടണം. ഹോൾസ് ഇടണമെങ്കിൽ ഏത് പൊസിഷനിൽ ഹോൾ ഇടണം എന്ന് തീരുമാനിക്കാൻ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റംസാണ് സാധാരണ യൂസ് ചെയ്യുക. കോർഡിനേറ്റ് നമുക്കറിയാം, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സ് വൈ സെഡ് മൂന്ന് ആക്സിസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ. അപ്പോൾ അതാണ് എൻ സി കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ദ പ്രോഗ്രാം ടു പ്രോഗ്രാം ആൻഡ് പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ് ദ പാർട്ട് പ്രോഗ്രാമർ മസ്റ്റ് ഡിഫൈൻ എ സ്റ്റാൻഡേർഡ് ആക്സസ് സിസ്റ്റം ബൈ വിച്ച് ദ പൊസിഷൻ ഓഫ് ദ വർക്കർ റിലേറ്റീവ് ടു ദ വർക്ക് പാർട്ട് ക്യാൻ ബി സ്പെസിഫൈഡ്. ഒരു വർക്ക്ഹെഡ്, വർക്ക്ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സപ്പോസ് ഡ്രില്ലിംഗ് മെഷീൻ ആവാം, ലേത്ത് ആവാം, എന്തേലായിക്കോട്ടെ, ആ വർക്ക് പാർട്ട് ടു വർക്ക് പീസുമായിട്ട് ഏത് പൊസിഷനിൽ വരണം എന്ന് പാർട്ട് പ്രോഗ്രാം എഴുതുമ്പോൾ പാർട്ട് പ്രോഗ്രാമർ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ എൻ സി കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. എൻ സി കോർഡിനേറ്റ് സിസ്റ്റം അവിടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് ആക്സിസ് ഉണ്ട്, എക്സ്, വൈ, എസ്, സെഡ്, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, മൈനസ് എക്സ്, പ്ലസ് എക്സ്, മൈനസ് വൈ, പ്ലസ് വൈ, അങ്ങനെ മൂന്ന് ആക്സിസ് ഉണ്ട്. അപ്പോൾ ഈ ആക്സിസ് വെച്ചിട്ടാണ് നമ്മൾ ടൂളിൻ്റെ പൊസിഷൻ ഡിസൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ആണെങ്കിൽ ഇതുപോലെ ഒരു ഷീറ്റ് വെച്ചിരിക്കുന്നു, വർക്ക് പാർട്ടായിട്ട് കാണിച്ചിരിക്കുന്ന ഷീറ്റ് അവിടെ വെച്ചിരിക്കുന്നു. ഇനി ആ ഷീറ്റ് എക്സും വൈയും ആണ് തീരുമാനിക്കുന്നത് ഏത് പൊസിഷനിൽ ഹോൾ വരണമെന്ന് തീരുമാനിക്കുന്നത്. എക്സ് വൈ ഇൻ്റെ കോർഡിനേറ്റ്സ്, ഓക്കെ, എക്സ് ടു വൈ ത്രീ, എക്സ് വൈ ആണ് തീരുമാനിക്കുന്നത് എവിടെ വരണം. ഇനി സെഡാണ് നമ്മുടെ ടൂള്, ടൂൾ മൂവ്മെൻറ്റ്, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഡെപ്ത്, ഡെപ്ത് ഓഫ് ഹോൾ തീരുമാനിക്കുന്നത് സെഡാണ്, ഓക്കെ. ഓർ ടൂൾ ലിഫ്റ്റ്, ടൂള് വർക്ക് പീസിന് എത്ര ലിഫ്റ്റ് ചെയ്യണം, അടുത്ത മോഷണമുണ്ട് എത്ര ലിഫ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് സെഡാണ്. അപ്പോൾ ഇതാണ് എൻ സി കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ട്രാൻസ്ലേഷണൽ ആക്സിസ്, അതായത് ഫ്ലാറ്റ് വർക്ക് പീസിന് വേണ്ടിയിട്ടുള്ള ആക്സിസ്. ഇനി റൊട്ടേഷണൽ ആക്സിസ് നോക്കാം. അപ്പോൾ ഇവിടെ എക്സ് ഡയറക്ഷന് നമ്മൾ പ്ലസ് എ എന്ന് കാണിച്ചിട്ടുണ്ട്, പ്ലസ് എ എന്ന് കാണിച്ചിട്ടുണ്ട്. പ്ലസ് എന്ന് കാണിക്കുമ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിക്കുക, അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് കേൾ ചെയ്ത് പിടിച്ച് നമ്മുടെ ഫിംഗേഴ്സ് ഫോളോ ചെയ്യുന്ന ഡയറക്ഷൻ, നമ്മുടെ നാല് ഫിംഗേഴ്സ് ഫോളോ ചെയ്യുന്ന ഡയറക്ഷൻ. ഈ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ പ്ലസ് സി എന്നാണെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, സെഡ് ആക്സിസിൻ്റെ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും പോസിറ്റീവ് സി, സെഡ് ആക്സിസിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും മൈനസ് സി. അങ്ങനെയാണ് നമ്മൾ ഈ കോർഡിനേറ്റ് സിസ്റ്റം, എൻ സി കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്യുക. ഇനി അടുത്ത ഫിഗർ നോക്കാം. റൊട്ടേഷണൽ പാർട്ടിൻ്റെ കേസിലെ കോർഡിനേറ്റ് സിസ്റ്റം ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ആക്സിസും സെഡ് ആക്സിസും ഉപയോഗിക്കുക, വൈ ഇവിടെയില്ല. ഇപ്പോൾ റൊട്ടേഷണൽ പാർട്ടിൻ്റെ കേസിൽ എക്സ് ആക്സിസ് ഇസ് ദ റേഡിയൽ ഡയറക്ഷൻ ഓഫ് ദി ടൂൾ ആൻഡ് സെഡ് ആക്സിസ് ഇസ് പാരലൽ ടു ദ റൊട്ടേഷൻ ഓഫ് ദ പാർട്ട്. അപ്പം ടൂളിൻ്റെ റേഡിയൽ ഡയറക്ഷൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ ടേണിങ് ചെയ്യുകയാണെങ്കിൽ ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കുന്നത് നമ്മൾ എക്സ് സ്പെസിഫൈ ചെയ്താണ്. ഇനി ലെങ്ത് ഓഫ് ലെങ്ത് കൊടുക്കുന്നത്, അതായത് എത്ര ലെങ്തിൽ ടേൺ ചെയ്യണം എന്ന് സ്പെസിഫൈ ചെയ്യുന്നത് സെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷൻ എക്സും സെഡും ആയിരിക്കും നമ്മൾ ഒരു ടേണിങ് ഓപ്പറേഷനിൽ ഓർ ഒരു റൊട്ടേഷണൽ വർക്ക് പീസിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു പാർട്ട് പ്രോഗ്രാം, ഇപ്പോൾ പാർട്ട് പ്രോഗ്രാം ഈ ഓട്ടോമാറ്റിക് പ്രോഗ്രാം ഒരു മെഷീൻ കൺട്രോൾ യൂണിറ്റ് ഓർ ഒരു പ്രോസസ്സിങ് എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് ഈ പാർട്ട് പ്രോഗ്രാം വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പാർട്ട് പ്രോഗ്രാം എഴുതുന്നയാൾ ആദ്യമേ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ, അതായത് സീറോ പോയിൻ്റ് എവിടെയാണ് തീരുമാനിക്കുക. ആ സീറോ പോയിൻ്റ് വെച്ചിട്ടാണ് ബാക്കി പ്രോഗ്രാം എഴുതുക. അപ്പോൾ അവിടെ സീറോ പോയിൻ്റ് എങ്ങനെ തീരുമാനിക്കാൻ നോക്കാം. ഇപ്പോൾ സിമ്പിൾ പോയിൻറ്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്കൊരു കോർണർ, ഒരു കോർണർ സീറോ സീറോ ആയിട്ട് എടുക്കാം. ഇനി ഒരു സിമെട്രിക് പാർട്ടിൻ്റെ കേസിലാണെങ്കിൽ, ഒരു സിമെട്രിക് പാർട്ടിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് പോയിൻ്റ് ഓഫ് സിമെട്രിയിൽ എടുക്കാം, പോയിൻ്റ് ഓഫ് സിമെട്രിയിൽ എടുക്കാം. സപ്പോസ് നമ്മളൊരു സർക്കുലർ വർക്ക് പാർട്ടാണ് എടുക്കുക, നമുക്ക് സർക്കിളിൻ്റെ സെൻറ്റർ നമുക്ക് സീറോ പോയിൻ്റ് എടുക്കാം. ആ സീറോ പോയിൻ്റ് ബേസ് ചെയ്തിട്ടായിരിക്കാം
അടുത്ത പോയിന്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അടുത്ത മോഷൻ കൺട്രോൾ സിസ്റ്റം. ഇപ്പൊ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോയിന്റ് ടു പോയിന്റ് പൊസിഷനിങ് ആണ്. ഇപ്പൊ പോയിന്റ് ടു പോയിന്റ് പൊസിഷനിങ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ പോയിന്റ് സീറോ പോയിന്റ് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിഫൈൻ ചെയ്യും. ഇവിടെ ഒന്നില്ലെങ്കിൽ ഈ കേസിലൊക്കെ സാധാരണ കോർണറാണ്, റെക്ടാങ്കുലർ ഷീറ്റിന്റെ കേസിൽ നമ്മൾ കോർണർ ആയിരിക്കും സീറോ പോയിന്റ് ആയിട്ട് എടുക്കുക. ഇനി പോയിന്റ് ടു പോയിന്റ് പൊസിഷനിങ് എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു, പിന്നെ അവിടുന്ന് ആ ടൂള് ലിഫ്റ്റ് ആകുന്നു, പിന്നെ അടുത്ത പോയിന്റിലോട്ട് ആ ടൂള് പോകുന്നു. ആ ടൂള് പോകുന്നത് ഏത് പാത്തിലൂടെ ആവണമെന്ന് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, മീൻസ് ഫോർ എക്സാമ്പിൾ ഇവിടെ ഹോൾ നമ്പർ വൺ ഡ്രിൽ ചെയ്തു, സപ്പോസ് അതിൻ്റെ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ പോയിന്റ് വൺ ടു ആണ് കരുതുക. ഇനി അടുത്തത് ഡ്രിൽ ചെയ്യുന്നത് ത്രീ, ഹോൾ ടു ഡ്രിൽ ചെയ്യുന്നത് 3, 4 എന്ന കോർഡിനേറ്റ് ആണെങ്കിൽ ആ വൺ ഹോൾ നമ്പർ വണ്ണിൽ നിന്ന് ഹോൾ നമ്പർ ടുവിലോട്ട്, അതായത് വൺ ടു എന്ന കോർഡിനേറ്റിൽ നിന്ന് 3, 4 എന്ന കോർഡിനേറ്റിലോട്ട് പോകുന്ന പാത്തിന് ഇവിടെ പ്രസക്തിയില്ല. അതെങ്ങനെയെങ്കിലും എവിടെയെങ്കിലും അവിടെ പോയാൽ മതി, അത് ഡിഫൈൻ ചെയ്യുള്ളൂ. അത് മിക്കവാറും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടെങ്കിൽ പോവുക, ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം അതിനാണ് പോയിന്റ് ടു പോയിന്റ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്, പോയിന്റ് ടു പോയിന്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കണ്ടിന്യൂസ് പാത്ത് സിസ്റ്റം. കണ്ടിന്യൂസ് പാത്ത് സിസ്റ്റം, കണ്ടിന്യൂസ് പാത്ത് സിസ്റ്റത്തിൽ നമ്മൾ രണ്ട് ആക്സസ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് രണ്ട് ആക്സസ് കൺട്രോൾ ചെയ്യും, അതായത് എക്സും വൈയും ഒരേപോലെ കൺട്രോൾ ചെയ്യും. അപ്പോൾ നമുക്ക് ടൂൾ ട്രജക്ടറി ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് പോയിന്റ് ടു പോയിന്റ് സിസ്റ്റത്തിൽ, നേരത്തെ പറഞ്ഞ പോയിന്റ് ടു പോയിന്റ് സിസ്റ്റത്തിൽ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട് പോകുന്ന പാത്ത്, അത് സ്ട്രെയിറ്റ് ലൈൻ പാത്താണോ കർവ്ഡ് പാത്താണോ എന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ കണ്ടിന്യൂസ് പാത്ത് സിസ്റ്റത്തിൽ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഒരേപോലെ കൺട്രോൾ ചെയ്യണം. അപ്പം ഇങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടൂൾ ട്രജക്ടറി ഡിഫൈൻ ചെയ്യാൻ പറ്റും, അപ്പോൾ ടൂൾ പാത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പാത്തിനനുസരിച്ചായിരിക്കും ടൂള് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ആംഗുലർ സർഫസ്, ടു ഡയമെൻഷണൽ കർവ്സ്, ത്രീ ഡയമെൻഷണൽ കോണ്ടൂർ, അതായത് കർവുകളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് സാധാരണ പ്രൊഫൈൽ മില്ലിംഗ് ഓപ്പറേഷൻസിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുക. അതുകൊണ്ട് സൈമിൾട്ടേനിയസ് വി ഹാവ് ദ കൺട്രോൾ ഓഫ് ടു ആക്സസ് സൈമിൾട്ടേനിയസ്ലി, അല്ലെങ്കിൽ ഒരു പക്ഷേ ത്രീ ആക്സസ് സൈമിൾട്ടേനിയസ്ലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഈ പ്രോസസ്സിനെ കോണ്ടൂറിംഗ് എന്ന് വിളിക്കുന്നു. ഇതിനെ സാധാരണ ടു ആക്സസ് പോയിന്റ് കണ്ടിന്യൂസ് പാസസ്സിനെ കോണ്ടൂറിങ് എന്ന ടേമും നമ്മൾ ഉപയോഗിക്കുന്നു, അടുത്തത് അബ്സല്യൂട്ട് വേഴ്സസ് ഇൻക്രിമെന്റൽ പൊസിഷനിങ്. ഓർ നമുക്ക് ഇങ്ങനെ പറയാം, അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് ഇൻക്രിമെന്റൽ കോർഡിനേറ്റ് സിസ്റ്റം. സിമ്പിളാണ്, അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് എന്ന് പറയുന്നത് ഒറിജിൻ തന്നെയായിരിക്കും സീറോ പോയിന്റ് എന്ന് പറയുന്നത്. ഈ സീറോ സീറോനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ടൂളിൻ്റെ ബാക്കി എല്ലാ മോഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2020 ആണ് ഫസ്റ്റ് പോയിന്റ് തരുന്നത്. ഓക്കെ, ഇനി അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ ഇവിടെയുള്ള അടുത്ത പോയിന്റിന്റെ അഡ്രസ് പറയുന്നത് 4050. ഈ 4050 എന്ന് പറയുന്ന ഈ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ്. ഓക്കെ, അതായത് എക്സ് 40, ഇവിടെ കാണുന്നത് പോലെ വൈ 50. അപ്പം ഇതാണ് അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം. അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഒറിജിൻ ആണ്, 0 0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഇനി ഇൻക്രിമെന്റൽ കോർഡിനേറ്റ് സിസ്റ്റം നോക്കാം. അതായത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഇവിടെ 2020 ഡിഫൈൻ ചെയ്തു. ഇനി ഇൻക്രിമെന്റൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ കറണ്ട് പൊസിഷനിൽ നിന്ന്, അതായത് കറണ്ട് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 2020, ഇവിടെ നിന്ന് എത്രയധികം ഓരോ ആക്സസ് ഇൻക്രിമെന്റ് ചെയ്യും, അതായത് കൂടി ഓ കുറഞ്ഞു എന്നാണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. അതായത് ഇൻക്രിമെന്റൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇവിടെ നമുക്കറിയാം ഇവിടെ 2020 എക്സ് 20 ആണ്, ഇനി ഇവിടെ എക്സ് ഇവിടെ 20 ആണ്, എക്സ് ആക്ച്വലി 40 ആണ്, പക്ഷേ 20 എന്ന് പറയുന്ന ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 20 തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇൻക്രിമെന്റ് കോർഡിനേറ്റ്സ് ഇൻക്രിമെന്റൽ സിസ്റ്റത്തിൽ നമ്മളിവിടെ 20 ആയിട്ട് എടുക്കും, എക്സ് എന്ന് പറയുന്നത് 20 ആയിട്ട് എടുക്കും. അപ്പോൾ ഏത് കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യണമെന്ന് പാർട്ട് പ്രോഗ്രാമിൽ എഴുതിയിട്ടുണ്ടാകും, ഇൻക്രിമെന്റൽ ആണോ അത് കോഡ് ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ടാകും, അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രോഗ്രാം ചെയ്യും. അപ്പോൾ ഇൻക്രിമെന്റൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ അടുത്ത എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്തായാലും 20 ആയിരിക്കും, അടുത്ത വൈ എന്ന് പറയുന്നത് കറണ്ട് വൈ എത്ര വൈ എത്ര കൂടെ കൂടിയെന്നുള്ളത് എത്രയായി 30 ആയിരിക്കും. ഇത്രേ ഉള്ളൂ അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒറിജിനായിരിക്കും എപ്പോഴും റഫറൻസ് പോയിന്റ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 2020, നെക്സ്റ്റ്
ഫോർട്ടി ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇനി ഇൻക്രിമെന്റൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ആണെങ്കിൽ ഫസ്റ്റ് ട്വന്റി ട്വന്റി തന്നെ വന്നു. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കറന്റ് പൊസിഷനിൽ നിന്ന് എക്സും വൈ എത്ര ഇൻക്രിമെന്റ് ചെയ്തു എന്നുള്ളത്. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചറിയാം എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഫോർട്ടി ആണ്, പക്ഷേ ഫസ്റ്റ് പോയിന്റ് ട്വന്റി ആണ്. അപ്പോൾ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്തത് എവിടെയാണ്, ട്വന്റി ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എക്സ് ട്വന്റി എന്ന് തന്നെ സ്പെസിഫൈ ചെയ്യും. ഇനി ഫസ്റ്റ് പൊസിഷനിൽ വൈ എന്ന് പറയുന്നത് ട്വന്റി ആയിരുന്നു, സെക്കൻഡ് പൊസിഷനിൽ വൈ എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ്. പക്ഷേ ഇൻക്രിമെന്റൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വൈ എത്ര കൂടി, കറന്റ് പൊസിഷനിൽ നിന്ന് വൈ എത്ര കൂടി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ട്വന്റിയിൽ നിന്ന് ഫിഫ്റ്റിയിലോട്ടാണ് കൂടിയത്, മീൻസ് തേർട്ടി കൂടി. അപ്പോൾ നമ്മൾ വൈ തേർട്ടി എന്ന് സ്പെസിഫൈ ചെയ്യും. അതാണ് അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം, ഇൻക്രിമെന്റൽ കോർഡിനേറ്റ് സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എൻ സി കോർഡിനേറ്റ് സിസ്റ്റം, മോഷൻ കൺട്രോൾ സിസ്റ്റം. മോഷൻ കൺട്രോൾ സിസ്റ്റത്തിലെ പോയിന്റ് പോയിന്റ് കൺട്രോൾ പറഞ്ഞു, കണ്ടിന്യൂസ് പാത്ത് കൺട്രോൾ പറഞ്ഞു. ഇനി ഫൈനലി നമ്മൾ അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം, ഇൻക്രിമെന്റൽ കോർഡിനേറ്റ് സിസ്റ്റം, അതാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു പാർട്ട് പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ആ പാർട്ട് പ്രോഗ്രാമിലെ കോഡഡ് ഫോമിൽ തന്നെ കോഡുകൾ ഉപയോഗിച്ച് തന്നെ എഴുതിയിട്ടുണ്ടാവും ആ പ്രോഗ്രാം ഏത് കോഡാണ് ഏത് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്, അബ്സല്യൂട്ട് കോർഡിനേറ്റ് ആണോ ഇൻക്രിമെന്റൽ സിസ്റ്റമാണോ എന്നുള്ളത് അവിടെ ഡിഫൈൻ ചെയ്താണ്. അതിനനുസരിച്ചായിരിക്കും ആ പ്രോഗ്രാം റൺ ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും ആ പ്രോഗ്രാം എഴുതുന്നത്. താങ്ക് യു.